അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നുള്ള ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. വലിയ സന്തോഷത്തോടു കൂടിയും അതുപോലെ തന്നെ ആത്മനിർവൃതിയോടുകൂടിയുമാണ് അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നാം ഒരു ഈദുൽ ഫിത്തറിലേക്ക് കൂടി പ്രവേശിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളാണുള്ളത്, അതല്ലെങ്കിൽ രണ്ട് പെരുന്നാളുകളാണുള്ളത്. ഒന്ന് ഈദുൽ ഫിത്തറും മറ്റൊന്ന് ഈദുൽ അദ്ഹയുമാണ്. ഈദുൽ ഫിത്തറിന് ചെറിയ പെരുന്നാൾ എന്ന് ലളിതമായി ഒരു പരിഭാഷ പറയാറുണ്ട്. പക്ഷേ ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നുവെങ്കിലും അത് അത്രയ്ക്ക് ചെറിയ പെരുന്നാളല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് റമദാന് ശേഷം, റമദാൻ 30 ദിവസത്തിന് ശേഷം, അതല്ലെങ്കിൽ 29 ദിവസത്തിന് ശേഷം, ആ റമദാനിലൂടെ വിശ്വാസി ആർജിച്ച വല്ലാത്ത ഒരു ആത്മനിർവൃതിയുണ്ട്. ആ ആത്മനിർവൃതിയെ ആഘോഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തറിലൂടെ നിർവഹിക്കപ്പെടുന്നത്. രണ്ടാമത്തേത് ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാളാണ്. അത് ഹജ്ജിനോട് അനുബന്ധിച്ചാണ് വരുന്നത്. രണ്ടും ആരാധനയോട് ചേർന്ന് നിൽക്കുന്ന ആഘോഷം എന്ന അർത്ഥത്തിൽ വലിയ സന്ദേശങ്ങൾ അതിനുണ്ട് എന്നുള്ളതാണ്. നോമ്പിലൂടെ സ്വായത്തമാക്കിയിട്ടുള്ള ആത്മീയതയുടെ കനപ്പെട്ട ആശയങ്ങൾ അതിൽ സന്തോഷിക്കുകയാണ് വിശ്വാസി ഈദുൽ ഫിത്തറിലൂടെ. എന്നാൽ ഹജ്ജെന്ന് പറയുന്ന ത്യാഗപൂർവമായ ആ ഒരു ആരാധനയുടെ ചൈതന്യത്തിൻ്റെ ആഘോഷമാണ് ഈദുൽ അദ്ഹ, അതല്ലെങ്കിൽ ബലിപെരുന്നാൾ എന്ന് പറയുന്നത്. ഈദ് എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മടങ്ങുകയാണ്. റമദാനിലൂടെ അവൻ്റെ ജീവിതവും മനസ്സും ശുദ്ധീകരിച്ചുകൊണ്ട് അവൻ ജഗന്നിയന്താവായ ദൈവം തമ്പുരാനിലേക്ക് മടങ്ങുകയാണ്. വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് മടങ്ങുവീൻ, നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതിന് വേണ്ടി. സഹോദരങ്ങളെ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം അവർക്ക് ഈ ചെറിയ പെരുന്നാളിൽ അവരനുഭവിക്കുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല. വിശ്വാസികൾ മസ്ജിദുകളിലേക്കും അതുപോലെ തന്നെ ഈദ്ഗാഹുകളിലേക്കുമൊക്കെ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി, പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോൾ വഴിയോരങ്ങളിൽ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. മലക്കുകൾ ആ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മലക്കുകൾ അവരെ ആശീർവദിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാലാകന്മാർ വിശ്വാസികളോട് പറയാൻ, വല്ലാണ്ട് പുണ്യം ചെയ്ത ആളുകളാണ് നിങ്ങൾ. ദൈവം തമ്പുരാൻ അള്ളാഹുത്താല നിങ്ങളോട് കൽപ്പിച്ചത് മുഴുവനും നിങ്ങൾ ചെയ്തിരിക്കുന്നു. അള്ളാഹു നിങ്ങളോട് പകൽവേളകളിൽ നോമ്പെടുക്കാൻ പറഞ്ഞു, റമദാനിലെ പകൽവേളകളിൽ നോമ്പെടുക്കാൻ പറഞ്ഞു. നിങ്ങൾ പകൽവേളകളിൽ നോമ്പെടുത്തു. രാത്രികാലങ്ങളിൽ രാത്രി നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി പടച്ച തമ്പുരാൻ പറഞ്ഞു. രാത്രികാലങ്ങളിൽ നിങ്ങൾ രാത്രി നമസ്കാരവും നിർവഹിച്ചു. അതുപോലെ തന്നെ മജ്ജയും മാംസവുമുള്ള മനുഷ്യർക്ക്, മുഴുവൻ മനുഷ്യർക്കും, മുഴുവൻ ജീവജാലങ്ങൾക്കും നിങ്ങളുടെ കാരുണ്യം അവയോടെല്ലാം പ്രകടിപ്പിക്കാൻ പടച്ച തമ്പുരാൻ പറഞ്ഞു. അവയോടെല്ലാം നിങ്ങൾ കാരുണ്യം പ്രകടിപ്പിക്കുകയും മനുഷ്യ സമൂഹത്തിന് ധാരാളമായി നിങ്ങൾ ദാനധർമ്മങ്ങൾ, ദരിദ്രജനകോടികൾക്ക് ധാരാളം സേവനങ്ങളും സദക്കകളും നിങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന്, ദൈവം തമ്പുരാൻ്റെ ഭാഗത്തുനിന്ന് വലിയ പുരസ്കാരം ലഭിക്കാനിരിക്കുന്നുണ്ട്. വലിയ സമ്മാനം നിങ്ങൾക്ക് നൽകാൻ ദൈവം തമ്പുരാനിരിക്കുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്. വിശ്വാസികൾക്ക് വേണ്ടി അവർ പ്രാർത്ഥനകൾക്ക് പോകുന്ന വഴിയോരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മാലാകന്മാർ, മലക്കുകൾ. സഹോദരങ്ങളെ, അതാണ്
ഈദുൽ ഫിത്തറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈദുൽ ഫിത്തറിൽ വിശ്വാസികൾ യഥാർത്ഥത്തിൽ അവരുടെ 30 ദിവസത്തെ നോമ്പ് പൂർത്തീകരിച്ച അതിൽ തന്നെ വലിയൊരു പക്ഷം വിശ്വാസികൾ റമദാനിൽ അവസാന പത്തിൽ പള്ളിയിൽ പ്രത്യേകമായി ഭജനമിരുന്ന ആളുകളാണ്, പള്ളിയിൽ ഏഴ്ത്തിക്കാഫിരുന്ന ആളുകളാണ്, അള്ളാഹുവിൻ്റെ വിരുന്നുകാരായി പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടിയ ആളുകളാണ് റമദാനിലെ അവസാനത്തെ പത്തിൽ വിശേഷിച്ചു. ആ പള്ളിയിൽ ഏത്തിക്കാഫിരുന്ന ഒരു മനസ്സോടുകൂടിയാണ് അവർ ഈദ്ഗാഹിലേക്ക് വന്നിട്ടുള്ളത്. ആ സന്തോഷങ്ങളെല്ലാം മനസ്സിൽ നിറച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ അവർ ഈദ് നമസ്കരിക്കുവാൻ വേണ്ടി വ്യത്യസ്തങ്ങളായിട്ടുള്ള മസ്ജിദുകളിലേക്ക് അവർ പ്രവഹിച്ചിട്ടുള്ളത്. ആ ഒരു സന്തോഷം, ആ ഒരു ആനന്ദത്തിൻ്റെ പ്രകടനമാണ് തക്ബീറുകൾ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുകയാണ് വിശ്വാസി. അല്ലാഹുവിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നതോടൊപ്പം തന്നെ അല്ലാഹു തആല അവർക്ക് നൽകിയ മഹത്തായ അനുഗ്രഹത്തിനുള്ള നന്ദി പ്രകാശനം കൂടിയാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. ഈ ആത്മീയമായ ആരാധനകളെല്ലാം നിർവഹിക്കാനുള്ള ഒരു ആരോഗ്യം പടച്ചതം പുരാൻ അതിനുള്ള ശക്തി എനിക്ക് നൽകിയല്ലോ എന്നൊരു സന്തോഷം. മനുഷ്യൻ്റെ ആരോഗ്യമെന്ന് പറഞ്ഞാൽ അത് വലിയ കനപ്പെട്ട ഒരാശയമാണ്, ഒരു കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമത്താനി മഗബൂനൻ ഫീഹിമ കസീറുൻ മിനന്നാസ്. രണ്ടനുഗ്രഹങ്ങൾ, രണ്ടേ രണ്ട് അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ രണ്ടനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്തുന്നിടത്ത് അധികാളുകളും നഷ്ടകാരികളാണ്. അധികാളുകളും അത് വേണ്ടത്ര പ്രയോജനപ്പെടുത്താൻ അവർക്ക് സാധിക്കാറില്ല. ഏതാണ് ഈ രണ്ടനുഗ്രഹങ്ങൾ? അസ്വിഹത്തു വൽ ഫറാഗ്. ഒന്നാമത്തേത് ആരോഗ്യമാണ്, രണ്ടാമത്തേത് ഒഴിവ് സമയമാണ്. ആരോഗ്യമുണ്ടെങ്കിലേ മനുഷ്യന് ആരാധനയും നിർവഹിക്കാൻ സാധിക്കൂ. ആത്മീയമായ ചടങ്ങുകളും ആത്മീയമായ കാര്യങ്ങളും ആണെങ്കിൽ പോലും ആരോഗ്യം ആവശ്യമാണ്, അതുപോലെ തന്നെ ഒഴിവ് സമയവും ആവശ്യമാണ്. ഒരാൾക്ക് ഒട്ടും ഒഴിവില്ല, ഒട്ടും ഒഴിവ് വേളയില്ല, അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്നാൽ അള്ളാഹുവിനെ നന്ദി പ്രകാശിപ്പിക്കുകയാണ് വിശ്വാസി. പടച്ചവനെ, എനിക്ക് ആവശ്യമായ സമയം നീ നൽകി, ആ സമയത്തിൽ നിനക്ക് ആരാധനകൾ നിർവഹിക്കുവാനുള്ള ആരോഗ്യവും എനിക്ക് നൽകി, നോമ്പെടുക്കാനുള്ള ആരോഗ്യം നൽകി. ആരോഗ്യമില്ലെങ്കിൽ ഒരാൾക്ക് നോമ്പെടുക്കാനും കഴിയില്ല. ആരോഗ്യമില്ലാത്ത ഒരാളോട് നിർബന്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല നോമ്പെടുപ്പിക്കുന്നുമില്ല. അതിനാവശ്യമായ പ്രായശ്ചിത്യങ്ങൾ നിർവഹിച്ചാൽ മതി ആരോഗ്യമില്ലാത്ത ഒരാളാണെങ്കിൽ. പക്ഷേ അല്ലാഹു തആല ആരോഗ്യം നൽകിയ മനുഷ്യൻ, അല്ലാഹു തആല സമയം നൽകിയ മനുഷ്യൻ, നോമ്പെടുക്കാനും മറ്റ് ആരാധനകൾ നിർവഹിക്കാനും എല്ലാം സൗകര്യങ്ങൾ നൽകിയ മനുഷ്യൻ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് നന്ദി പ്രകാശിപ്പിക്കുന്നതിൻ്റെ ആ നന്ദി പ്രകാശന പ്രകടനം കൂടിയാണ് യഥാർത്ഥത്തിൽ തക്ബീറുകൾ എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പക്ഷേ സഹോദരങ്ങളെ, നമ്മുടെ തക്ബീറുകൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വായിൽ നിന്നല്ല വരേണ്ടത്. തക്ബീറുകൾ വരേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ മനസ്സിൽ നിന്നാണ് തക്ബീറുകൾ വരേണ്ടത്. സിറിയയിലെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ മുസ്തഫ സ്വിബായി എന്നായിരുന്നു. അദ്ദേഹം തക്ബീറുകളെ സംബന്ധിച്ച്, വിശേഷിച്ചും പെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ ഉരുവിടുന്ന തക്ബീറുകളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ നാവുകൾ കൊണ്ട് തക്ബീറുകൾ ഉരുവിടുന്നത് പോലെ നിങ്ങളുടെ ഹൃദയം കൊണ്ടും നിങ്ങൾ തക്ബീറുകൾ ഉരുവിട്ടിരുന്നുവെങ്കിൽ ചരിത്രത്തിൻ്റെ ഗതി മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമായിരുന്നേന. നാവുകൊണ്ട് മാത്രമല്ല തക്ബീർ പറയേണ്ടത്, ഹൃദയം കൊണ്ട് തക്ബീർ പറയാൻ സാധിക്കണം. അങ്ങനെ ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് തക്ബീർ പറയാൻ സാധിച്ചിരുന്നുവെങ്കിൽ ചരിത്രത്തിൻ്റെ ഗതി മാറ്റാൻ നിങ്ങൾക്ക് സാധ്യമായേന എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഹസ്തദാനം ചെയ്യുന്നത് പോലെ സ്നേഹം ദാനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ശൈഥില്യവും ഭിന്നിപ്പും നിങ്ങൾക്കിടയിൽ നിന്ന്, മനുഷ്യ സമൂഹത്തിനിടയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമായേന. പെരുന്നാളിലൂടെ അതൊക്കെയാണ് സാധ്യമാവേണ്ടത്.
ശൈഥില്യമില്ലാത്തൊരു ലോകത്തെ കെട്ടിപ്പടുക്കാനുള്ള പ്രതീകാത്മകമായിട്ടുള്ള ഒരാഘോഷമാണ് പെരുന്നാൾ എന്ന് പറയുന്നത്. നമ്മളീ പെരുന്നാൾ മൈതാനിയിൽ വെച്ച്, പെരുന്നാൾ മുസല്ലയിൽ വെച്ച്, അതല്ലെങ്കിൽ പള്ളിയിൽ വെച്ച്, ഈദ്ഗാഹിൽ വെച്ച് നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ആളുകൾ പരസ്പരം ഹസ്തദാനം ചെയ്തുകൊണ്ട് പരസ്പരം ആലിംഗനം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ആലിംഗനം ചെയ്യുമ്പോൾ അത് മനസ്സുകൾക്കിടയിലുള്ള ഒരു ആലിംഗനമായിരുന്നുവെങ്കിൽ കേവലം കൈമാത്രം കൊടുക്കുന്നതിന് പകരം ആ കൈയിൻ്റെ കൂടെ സ്നേഹം കൂടി ദാനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് തന്നെ ശൈഥില്യവും ഭിന്നിപ്പും നിർമ്മാർജ്ജനം ചെയ്യാൻ നിങ്ങൾക്ക് സാധ്യമായേന. വിശ്വാസികൾക്കിടയിൽ നിന്ന് മാത്രമല്ല, ലോകത്ത് മനുഷ്യർക്കിടയിൽ നിന്ന് ശൈഥില്യവും ഭിന്നിപ്പും നിർമ്മാർജ്ജനം ചെയ്യപ്പെടണം. അങ്ങനെ മനുഷ്യരെല്ലാവരും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കൾ എന്ന ഒരു പരസ്പര സ്നേഹത്തിലേക്ക് മനുഷ്യർ മടങ്ങുക എന്നുള്ളതാണ്. അതാണ് പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത്. കാരണം എന്താണ് ഇസ്ലാം പറയുന്നത്? ഇസ്ലാം മാത്രമല്ല ലോകത്തെ എല്ലാ മതങ്ങളും വളരെ ഗൗരവത്തിൽ പറയുന്ന, വിശേഷിച്ചും സെമറ്റിക് മതങ്ങൾ വളരെ ഗൗരവത്തിൽ പറയുന്ന ഒരു ആശയമാണ്, മനുഷ്യരെല്ലാവരും ഒരേ മാതാവിൻ്റെയും ഒരേ പിതാവിൻ്റെയും മക്കളാണ്. മനുഷ്യരെ, യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിം വഉൻസ, നിശ്ചയം നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ആണിൽ നിന്നും ഒരേ പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഉബം വഖബാഇല ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും സമൂഹങ്ങളും ഒക്കെ ആക്കി മാറ്റിയത് നിങ്ങൾ അടിപിടി കൂടാനോ നിങ്ങളെ കലഹത്തിൽ ഏർപ്പെടാനോ ഒന്നുമല്ല, ലിതആറഫു നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതിനപ്പുറത്ത് അതിൻ്റെ പേരിൽ നിങ്ങൾ ആരും തന്നെ യാതൊരു വിവേചനവും കാണിക്കാൻ പാടില്ല. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തക്കാക്കും, നിശ്ചയം നിങ്ങളിൽ ഏറ്റവും ആദരവ് അർഹിക്കുന്ന ആളുകൾ കൂടുതൽ സൂക്ഷ്മതയുള്ള ആളുകളാണ്. ദൈവത്തോടുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിൽ, മനുഷ്യരോടുള്ള കടപ്പാടുകൾ പുലർത്തുന്നതിൽ കൂടുതൽ ജാഗ്രതയും സൂക്ഷ്മതയും കൈകൊള്ളുന്ന ആളുകളാണ് നിങ്ങളിൽ ഏറ്റവും ആദരണീയരായ ആളുകൾ. നോക്കൂ, നിങ്ങൾ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരെ നിങ്ങളെല്ലാവരും ആദാമിൻ്റെ മക്കളാണ്, ആദം മണ്ണിൽ നിന്നാണ്. ഒരു അറബിക്കും അനറബിയേക്കാൾ ഒരു മഹത്വവുമില്ല. മനുഷ്യൻ്റെ മഹത്വത്തിൻ്റെ നിദാനം എന്ന് പറയുന്നത് അവൻ്റെ സൂക്ഷ്മതയാണ്. അവൻ ദൈവത്തോടുള്ള ബന്ധം പുലർത്തുന്നതിലും മനുഷ്യരോടുള്ള കടപ്പാടുകൾ പുലർത്തുന്നതിലും എത്രത്തോളം ജാഗ്രത പാലിക്കുന്നു, സൂക്ഷ്മത പാലിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മനുഷ്യർക്കിടയിൽ ഒരാൾ മഹാനാവുന്നതും ഒരാളുടെ മഹത്വം കുറഞ്ഞു പോകുന്നതും. സഹോദരങ്ങളെ, മനുഷ്യനെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ കുലത്തിൽ നിന്നുള്ളവരാണ്. നമുക്കറിയാമല്ലോ ശ്രീനാരായണ ഗുരു, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അങ്ങനെയുള്ളൊരു നാടിന് വേണ്ടി ഗുരു ദീർഘദർശനം ചെയ്തു എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരു ഒരിക്കൽ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഏതാണ് ജാതി എന്ന് ചോദിക്കുന്നുണ്ട്. മനുഷ്യജാതി വീണ്ടും ചോദിക്കുകയാണ്, ഏതാണ് ജാതി? കേട്ടില്ലേ, മനുഷ്യജാതി. മനുഷ്യരെല്ലാവരും ഒരു കുലമാണ്, അതല്ലെങ്കിൽ ഒരേ മാതാപിതാക്കളുടെ മക്കൾ എന്നുള്ള ഉന്നതമായൊരു കാഴ്ചപ്പാട്, അതിനെയാണ് യഥാർത്ഥത്തിൽ വേദഗ്രന്ഥങ്ങളാണെങ്കിലും മഹാമനീഷികളാണെങ്കിലും പ്രവാചകന്മാരാണെങ്കിലും ലോകത്തെ വലിയ മതങ്ങളാണെങ്കിലും എല്ലാം മുന്നോട്ട് വെച്ചത്. ഡോക്ടർ മുസ്തഫ സിബായി പറയുന്നത്, നിങ്ങൾ ഹസ്തദാനം ചെയ്യുന്നത് പോലെ സ്നേഹം ദാനം ചെയ്യാൻ നിങ്ങൾക്ക് ഈ ദിനത്തിൽ സാധിച്ചിരുന്നുവെങ്കിൽ, ഈ പെരുന്നാൾ ദിനത്തിൽ സാധിച്ചിരുന്നുവെങ്കിൽ, ശൈഥില്യവും ഭിന്നിപ്പും ആളുകൾക്കിടയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നേന. നിങ്ങളുടെ ചുണ്ടുകളെപ്പോലെ നിങ്ങളുടെ മനസ്സുകളും പുഞ്ചിരിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ സ്വർഗസ്ഥരായേന. പെരുന്നാൾ ദിനത്തിൽ ആളുകളെ കാണുമ്പോൾ എല്ലാവരും പുഞ്ചിരിക്കുകയാണ്. ഈദ് മുബാറക് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പുഞ്ചിരിക്കുന്നുണ്ട്. കുല്ലു മഅറൂഫിൻ സദഖ, എല്ലാ നല്ല കാര്യങ്ങളും ദാനമാണ്. വലുവൻ തൽഖാ അഖാക ബിവജിഹിൻ തൊലിഖിൻ, പ്രസന്നമായ മുഖത്തോടുകൂടി നിന്റെ സഹോദരനെ നീ ഒന്ന് നോക്കുകയാണെങ്കിൽ പോലും അത് ദാനമാണ്. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സഹോദരനെ ഒന്ന് നോക്ക്. നിന്റെ വായയും നിന്റെ നാവും മാത്രം പുഞ്ചിരിച്ചാൽ പോരാ, മറിച്ച് നിന്റെ ഹൃദയം പുഞ്ചിരിക്കണം. നിന്റെ ഹൃദയം പുഞ്ചിരിച്ചാൽ അവിടെയാണ് നിനക്ക് സ്വർഗപ്രവേശനമുള്ളത്. ഡോക്ടർ മുസ്തഫ സിബായി അദ്ദേഹം തുടർന്ന് പറയുന്നൊരു വാക്യപ്രകാരമാണ്, അഴകുള്ള വസ്ത്രം നിങ്ങൾ അണിയുന്നത് പോലെ ഉത്കൃഷ്ട സ്വഭാവം നിങ്ങൾ എടുത്തണിഞ്ഞിരുന്നുവെങ്കിൽ
നിങ്ങൾ ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായ ജനതയായിരുന്നേന. നമുക്ക് പുതുമയുണ്ടാവേണ്ടത്, നന്മയുണ്ടാവേണ്ടത് ആളുകൾക്ക് നമ്മുടെ വസ്ത്രം മാത്രം കാണുമ്പോഴല്ല, മറിച്ച് നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം കാണുമ്പോഴും ആളുകൾക്ക് സന്തോഷം തോന്നണം. അങ്ങനെ മനുഷ്യരെ, നല്ല പെരുമാറ്റമുള്ള മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശീലന കളരിയാണ് യഥാർത്ഥത്തിൽ റമളാൻ എന്ന് പറയുന്നത്. ആ റമളാനോടാണ് നമ്മളിപ്പോൾ വിട പറഞ്ഞിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രവാചകൻ്റെ സ്വഭാവം, പ്രവാചകൻ്റെ പെരുമാറ്റം എങ്ങനെയാണെന്നറിയാൻ വേണ്ടി ഏതാനും ചില ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വരുന്നുണ്ട്. പ്രവാചകൻ്റെ പെരുമാറ്റം, വീട്ടുകാരോട് എങ്ങനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറുന്നത്, എങ്ങനെയാണ് പ്രവാചകൻ്റെ പെരുമാറ്റം? കാന ഖുലുഖുഹു ഖുർആന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം ഖുർആനായിരുന്നു. ഖുർആനു യംശിയലൽ അർദ്, ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം. സഹോദരങ്ങളെ, കഴിവിൻ്റെ പരമാവധി ആളുകളെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷിപ്പിക്കുവാനും അവർക്കിടയിൽ നല്ല പെരുമാറ്റം കാഴ്ചവെക്കാനും നമുക്ക് സാധ്യമാവണം. അതിനുള്ള പരിശീലന കളരിയാണ് റമളാൻ. കാരണം റമളാനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? വസ്വയാമു ജുന്ന, നോമ്പൊരു പരിചയാണ്. വയിൻ സാബ്ബഹു അഹദുൻ ഔ ഖാത്തലഹു ഫല്യഖുൽ ഇന്നീ സ്വായിമുൻ. ആരെങ്കിലും നിങ്ങളെ ചീത്ത വിളിക്കുകയാണെങ്കിൽ, നോമ്പുകാരന് ഒരാൾ ചീത്ത വിളിക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ഇങ്ങോട്ട് ആക്രമിക്കുകയാണെങ്കിൽ, നിശ്ചയം ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് ആത്മസംയമനം കൈകൊള്ളട്ടെ എന്നാണ്. ഞാൻ നോമ്പുകാരനാ മനുഷ്യ, എന്നെ വെറുതെ വിട്ടേക്ക്. ആത്മസംയമനം പരിശീലിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ക്ഷമിക്കാൻ ശീലിപ്പിക്കുകയാണ്. ക്ഷമയാണല്ലോ വേണ്ടത്, എല്ലായിടത്തും ക്ഷമയാണ് വേണ്ടത്. ക്ഷമല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂല. വലാ തക്കൂനു കല്ലത്തി നക്കലത്ത് അസ്ലഹ മിമ്പാരി കുവത്തിൻ അൻകാസ എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതായത്, അറേബ്യയിൽ റൈത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. എന്താ റൈത്തൻ്റെ പ്രത്യേകത എന്നറിയോ? റൈത്ത ശക്തമായിട്ട് നൂല് പിരിക്കുന്ന ഒരു ഭ്രാന്തി പെണ്ണായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ശക്തമായിട്ട് നൂലിങ്ങനെ പിരിക്കും. വൈകുന്നേരമായി കഴിഞ്ഞാൽ ആ നൂല് മൊത്തം അങ്ങോട്ട് അഴിച്ചിടും. നമ്മൾ നാറാണത്ത് ഭ്രാന്തൻ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. അതായത്, നേരം വെളുത്ത് വൈകുന്നേരം വരെ ഒരു പണിയെടുത്ത് വൈകുന്നേരം ആകുമ്പോൾ ആ പണി മുഴുവൻ നിഷ്ഫലമാക്കി കളയാം. ആ രീതിയിലുള്ള ആളുകളായിട്ട് മാറാൻ നമ്മൾ പാടില്ല. റമളാനിലൂടെ നമ്മൾ നേടിയെടുത്ത ഒരു ആത്മീയമായ ചൈതന്യമുണ്ട്. ആ ആത്മീയമായ ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നിലനിർത്തുവാൻ നമുക്ക് സാധ്യമാവണം. അതിനെനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന ദിവസം കൂടിയാണ് ഈ ഈദുൽ ഫിത്തറിൻ്റെ ദിനം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും ഈദിൻ്റെ സന്തോഷങ്ങൾ നേരുക. അവിടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി വ്യത്യാസങ്ങളൊന്നുമില്ല. മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവർക്കും, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്. എല്ലാവരും നമ്മുടെ സ്നേഹത്തിനും നമ്മുടെ സന്തോഷത്തിനും, എല്ലാവരും പരസ്പര സൗഹാർദ്ദവും പങ്കിടുവാൻ അർഹതപ്പെട്ട, അവകാശപ്പെട്ട ആളുകളാണ്. നമ്മളെല്ലാവരും ഈ രാജ്യത്തിൻ്റെ മക്കളാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഭരണഘടന തുടങ്ങുന്നത്. അവിടെ എല്ലാ മതക്കാരുമുണ്ട്, എല്ലാ ജാതി സമുദായങ്ങളുമുണ്ട്. എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ നാട്ടിൽ പരസ്പര സ്നേഹവും സൗഹാർദ്ദവും ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈദുൽ ഫിത്തറിനോടനുബന്ധിച്ച് വിശ്വാസി നിർവഹിക്കുന്ന വളരെ സുപ്രധാനമായ ആരാധനയാണ് ഫിത്തുർ സക്കാത്ത്. ഫിത്തുർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ തൻ്റെ അയൽ പ്രദേശങ്ങളിൽ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട ഒരാൾ പോലും ഉണ്ടാവാൻ പാടില്ല. പെരുന്നാൾ ദിനത്തിൽ ഭക്ഷണം കഴിക്കാത്ത ഒരാൾ പോലും തൻ്റെ അയൽ പ്രദേശങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. സഹോദരങ്ങളെ, മറ്റുള്ളവരിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. നിനക്കിഷ്ടപ്പെടുന്നത് നിൻ്റെ സഹോദരനും നീ ഇഷ്ടപ്പെടുന്നത് വരെ നീ പൂർണ്ണ വിശ്വാസിയാവുന്നില്ല എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ശ്രീനാരായണ ഗുരു പറയുന്നുണ്ടല്ലോ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി തീർന്നിടേണം. നമ്മുടെ സഹോദരൻ്റെ സുഖം നമ്മുടെ സുഖമായി, അവൻ്റെ ദുഃഖം നമ്മുടെ ദുഃഖമായി മനസ്സിലാക്കി അവൻ്റെ പ്രയാസം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരായി മാറുന്നത്. അങ്ങനെയുള്ള നല്ല മനുഷ്യരായി നമ്മെ മാറ്റുന്നതാവട്ടെ ഇക്കഴിഞ്ഞ റമളാനും ഇപ്പോൾ നമ്മളിരിക്കുന്ന ഈദുമെല്ലാം. ഈ ഈദിൻ്റെ ചൈതന്യം ജീവിതത്തിൽ ഉടനീളം നിലനിർത്തുക, അതിന് ജഗന്നിയന്താവായ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കേരള കൗമുദിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൽ നിന്നുള്ള
ഈദുൽ ഫിത്തർ ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.